മഴക്കാല പുറ ശുചീകരണത്തിന് ഹരിതം സുന്ദരം എന്ന പേരിൽ ശുചീകരണ യജ്ഞവുമായി മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് വാർഡതലത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ വീടുകൾ തോറുമുള്ള ശുചീകരണവും ബോധവൽക്കരണവും കഴിഞ്ഞയാഴ്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് ദേശീയപാതയിൽ ശുചീകരണ യജ്ഞവുമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ രംഗത്തെത്തിയിട്ടുള്ളത് മാലിന്യ സംസ്കരണത്തിൽ എന്നും മാതൃകയാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഭരണ ആരംഭത്തിൽ തന്നെ മാലിന്യ നിർമാർജ്ജനത്തിന് പ്രഥമ പരിഗണന നൽകി മുഴുവൻ മാലിന്യവും ശേഖരിച്ചിരുന്നുവെങ്കിലും വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാമുള്ള മാലിന്യം ചാക്കിൽ കെട്ടി റോഡരികിൽ തള്ളുന്നത് തീരാ ശാപമായിരിക്കുകയാണ് ടൂറിസ്റ്റുകൾ ഉപേക്ഷിക്കുന്ന മാലിന്യം വേറെയുമുണ്ട് ഇത്തരത്തിലുള്ള മാലിന്യം മഴക്കാലത്തിനു മുൻപേ പൂർണ്ണമായും നീക്കുക എന്ന ലക്ഷ്യവുമായാണ് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കാക്കവയൽ മുതൽ കൊളകപ്പാറ വരെയുള്ള ഭാഗത്തെ ദേശീയപാത ശുചീകരണ യജ്ഞം നടത്തിയത് പരിപാടി മീനങ്ങാടി പാതിരിപ്പാലത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ ഉദ്ഘാടനം ചെയ്തു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു 19 വാർഡുകളിലേയും അതോടൊപ്പം ദേശീയപാതയും പൂർണ്ണമായി ശുചീകരിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പിലാക്കപ്പെടുന്നത് ഓരോരുത്തരും എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നൊരു ചിന്തയിലേക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞു അവരവരുടെ വീടും പരിസരവും ശുചിയായി വെക്കുന്നതിനു വേണ്ടി വീടുകളിൽ നിന്നും മാലിന്യം പൊതുറോട്ടിൽ ചാക്കിലായും പ്ലാസ്റ്റിക് കവറിലായും കൊണ്ട് തള്ളുന്നതാണ് ഇന്ന് ഈ ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരിക്കേണ്ടി വരുന്നത് സ്നഗ്ഗി മുതൽ ടൈല് മുതൽ കൃഷിഭവനിലൂടെ വിതരണം ചെയ്യുന്ന ട്രൈക്കോഡർമ അടക്കം ചാക്കുകൾ കെട്ടി ദേശീയപാത ഓരത്ത് നിന്നും ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തകരും വിദ്യാർത്ഥികളും വ്യാപാരി വ്യവസായി പ്രതിനിധികളുമെല്ലാം ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളോടൊപ്പം ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി മാലിന്യമുക്തമായി നിലനിർത്തുന്നതിന്റെ ഭാഗമായി മാലിന്യം അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നവർക്കെതിരെ കനത്ത ശിക്ഷാ നടപടികളാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൈക്കൊണ്ടുവരുന്നത് നിരീക്ഷണം നടത്തുന്നതിനായി പ്രധാന കവലകളിലെല്ലാം ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി